സ്വന്തം പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ്. എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ചും അവരുടെ മനോഹരമായ ജീവിതത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 10, അമാലി ജെന്നിങ്സ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ദമ്പതികളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഷോൺ അമാലി ജെന്നിങ്സ് എന്നിങ്ങനെയാണ് ഇവരുടെ പേര്. അമാലിന് സ്വാഭാവികതയിൽ കവിഞ്ഞ ശരീരഭാരമാണ് ഉള്ളത്. ആയതിനാൽ തന്നെ ഈ ദമ്പതികളെ അല്പം കൗതുകത്തോടു കൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഡെൻമാർക്കാണ് ഇവരുടെ ജന്മദേശം. ഒരു ഗെയിമിംഗ് പ്ലേ സ്റ്റേഷനിൽ വെച്ചാണ് ഇവർ ഇരുവരും കണ്ടുമുട്ടുന്നത്. പിന്നീട് അവർ പ്രണയത്തിലാവുകയും ഏറെ നാളുകൾക്ക് ശേഷം വിവാഹം കഴിക്കുകയും ഒരുമിച്ച് താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അത്ഭുതം എന്തെന്നാൽ 9 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ഇവർ വിവാഹം കഴിച്ചത്. ഈ കാലമത്രയും താങ്കൾ ഇരുവർക്കും അന്യോന്യം മനസ്സിലാക്കാനും സ്നേഹത്തോടെ ഇരിക്കുവാനും കഴിഞ്ഞുവെന്ന് ഇവർ അവകാശപ്പെടുന്നു. ഇന്ന് വളരെ മനോഹരമായൊരു ദാമ്പത്യമാണ് ഇവർ നയിക്കുന്നത്. നമ്പർ 9, ജോലിസൻ ഫെർണാണ്ടസ് ആൻഡ് ഇവ മൊഡോറിസ്. ജോലിസൻ ഫെർണാണ്ടസ്, ഇവ മൊഡോറിസ് എന്നീ പേരുകളുള്ള ദമ്പതികളെ കാണുമ്പോൾ തന്നെ ഇവർ എങ്ങനെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഫേസ്ബുക്കിലൂടെയാണ് ഇവർ രണ്ടുപേരും ആദ്യമായി പരിചയപ്പെടുന്നത്. ജോലിസന്റെ ഏകദേശം ഉയരം എന്നത് 7'8" എന്നാൽ ഇവയുടേത് 3 അടി മാത്രമാണ്. ജോലിസൻ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ മൂന്നാമത്തെ വ്യക്തിയാണ്. ജൈജാനിസം എന്ന അവസ്ഥ മൂലമാണ് ഇദ്ദേഹത്തിന് ഈ രീതിയിൽ ഉയരം ലഭിച്ചത്. ഗ്രോത്ത് ഹോർമോണിന്റെ അമിതമായ ഉൽപാദനമാണ് ഇതിന് കാരണം. എന്നാൽ 2007 നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെ ഇദ്ദേഹത്തിന്റെ ഉയരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. ബ്രസീലിലാണ് ഇരുവരും ജനിച്ചതും പിന്നീട് വിവാഹം കഴിച്ച് ജീവിക്കുന്നതും. നമ്പർ 8, 9 ഇയർ ഹസ്ബൻഡ്, 62 ഇയർ വൈഫ്. ദമ്പതികൾ തമ്മിലുള്ള പ്രായത്തിന്റെ അന്തരത്തിൽ നിരവധിയായ വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 9 വയസ്സുകാരനായ ചിൻലെ മസാലയും 62 വയസ്സുകാരിയായ ഹെലൻ ഹബാറും വിവാഹിതരാകുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലാണ് സംഭവം നടക്കുന്നത്. കൂടാതെ 2003 മതാനുഷ്ഠാനങ്ങളോട് കൂടി തന്നെ ഇരുവരുടെയും വിവാഹം നടന്നത്. തന്റെ പൂർവികരെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് താൻ ഈ രീതിയിൽ വിവാഹം കഴിച്ചതെന്നായിരുന്നു ഹെലന്റെ വാദം. സിംഹുങ്വേ എന്ന ഗ്രാമത്തിലാണ് ഇവർ വസിക്കുന്നത്. ഇരു കുടുംബങ്ങളുടെയും അനുവാദത്തോടു കൂടി തന്നെയായിരുന്നു ഈ വിവാഹം നടന്നത്. എന്തായാലും ആയുഷ്കാലം മുഴുവൻ ഒരുമിച്ചായിരിക്കില്ലെന്നും തനിക്ക് വിവാഹപ്രായം എത്തുമ്പോൾ മറ്റൊരു പങ്കാളിയെ കണ്ടെത്തുമെന്നും ചിൻലെ പറയുന്നു. നമ്പർ 7, അനസ്തേസിയ ആൻഡ് ക്വെന്റിൻ. ബാർബി ഡോളിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത നമുക്കില്ലായിരിക്കാം. കാരണം ഇത് നമുക്കത്ര സുപരിചിതമാണ്. അതോടൊപ്പം ബാർബിയുടെ ഇണയായി വിശേഷിപ്പിക്കുന്നത് കെൻ എന്ന പാവയെയുമാണ്. യഥാർത്ഥ ജീവിതത്തിൽ സർജറിയിലൂടെ ഈ പാവകൾക്ക് സമാനമായ രീതിയിൽ രൂപഘടനയിലേക്ക് എത്തിയ രണ്ടുപേരാണ് അനസ്താസിയ റെസ്കോസും ക്വിന്റൻ ദഹാനും. ഫ്രാൻസിൽ താമസിക്കുന്ന ഇവർ പ്രണയത്തിലാവുകയും ഈ കഥാപാത്രങ്ങളോടുള്ള അതിയായ ഇഷ്ടമൂലം ഈ രീതിയിലേക്ക് മാറുകയുമായിരുന്നു. ഇന്ന് സന്തോഷകരമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത്. ഏകദേശം $30,000 തുക ചിലവഴിച്ചാണ് ഇവർ സർജറികൾ പൂർത്തീകരിച്ചത്. അനസ്താസിയയ്ക്ക് 20 ക്വിന്റണ 23 വയസ്സ് മാത്രമാണ് പ്രായം. നമ്പർ 6, അഗ്ലിസ്റ്റ് മാൻ സെബാരി മഗൂമ. സൗന്ദര്യം എന്നതിനെ നിർവചിക്കാൻ അങ്ങനെ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഇല്ല. ആയതിനാൽ തന്നെ ഈ തലക്കെട്ടിനെ അനുകൂലിക്കാൻ സാധിക്കുകയുമില്ലെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്നത് ഇത്തരമൊരു രീതിയിലായതിനാൽ ഈ രീതിയിൽ സൂചിപ്പിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രൂപഘടനയാണ് ഉഗാണ്ടൻ സ്വദേശിയായ സെബാരി ബഗൂമയ്ക്കുള്ളത്. ഉഗാണ്ടയിലെ ഏറ്റവും വിരൂപനായ വ്യക്തിയെന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. എന്നാൽ ഇദ്ദേഹം 3 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. കൂടാതെ 8 കുട്ടികളുടെ പിതാവുമാണ്. അവസാനമായി 2013 കേറ്റ് നമാണ്ട എന്ന 30 വയസ്സുകാരിയെ 47 വയസ്സുകാരനായ സെബാരി വിവാഹം കഴിച്ചത്. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള വ്യക്തി തന്റെ പങ്കാളി എന്നാണ് കേറ്റിന്റെ വാദം. വളരെ വിചിത്രമായ ഒരു ജീവിതം തന്നെയാണ് ഇവർ നയിക്കുന്നത്. നമ്പർ 5, സൂസൻ ആൻഡ് ഫിലിപ്പ് എയ്ലിംഗ്. സൂസന്റെയും ഫിലിപ്പ് എയ്ലിംഗിന്റെയും അപൂർവമായ സ്നേഹബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓസ്ട്രേലിയയാണ് ഫിലിപ്പിന്റെ ജന്മദേശം. ഗുരുതരമായ വൈകല്യത്താൽ ശരീരം തളർന്ന ഫിലിപ്പ് വീൽചെയറിന്റെ സഹായത്തോടെയാണ് ചലിക്കുന്നത്. എന്നാൽ സൂസൻ എന്ന യുവതിക്ക് ഇയാളുടെ പ്രത്യേക ഇഷ്ടം തോന്നുകയും 2018 ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. സൂസൻ ഒരു കെനിയൻ വംശജിയാണ്. 2012 ഇദ്ദേഹത്തിന്റേതായ ഒരു പുസ്തകവും പുറത്തിറങ്ങിയിരുന്നു. അതിന്റെ പേര് ലൈഫ് ഈസ് വാട്ട് ടു മേറ്റ് ഇറ്റ് എന്നായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലായെന്ന് ഇരുവരും പറയുന്നു. പിന്നീട് ഒരുപാട് നാൾ ഡേറ്റിംഗിനും മറ്റുമായി ഇവർ ഉപയോഗപ്പെടുത്തി. ഏറെ നാൾ നീണ്ട ബന്ധത്തിനു ശേഷം ഇവർ വിവാഹിതരാവുകയും ചെയ്തു. നമ്പർ 4, നിക് വ്യൂസിജിക് ആൻഡ് കാന വിയാഹാര. നിക് വ്യൂസിജിക് എന്ന വ്യക്തിയെ കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ലോക പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇദ്ദേഹം. ജനിക്കുമ്പോൾ ഇദ്ദേഹത്തിന് കൈകാലുകൾ ഇല്ലായിരുന്നു. എന്നാൽ വളരുംതോറും തന്റെ ഇല്ലായ്മയെ ചവിട്ടുപടിയാക്കി ഇദ്ദേഹം ഉയർന്നു വരികയായിരുന്നു. ടെട്രാ അമേലിയ സിൻഡ്രം എന്ന അപൂർവ രോഗമാണ് ഇദ്ദേഹത്തിന് വൈകല്യമുണ്ടാക്കിയത്. ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഒരിക്കലൊരു പൊതുപരിപാടിയിൽ വെച്ച് ക്യാന എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും ഇവർ ഇഷ്ടത്തിലാവുകയുമായിരുന്നു. ഇന്ന് 4 കുട്ടികളുടെ പിതാവാണ് നിക്. പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല എന്ന നാട്ടു പഴമൊഴി അന്യർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രണയവും തുടർന്നുള്ള വിവാഹവും. ഇന്നും ഏറെ സന്തുഷ്ടമായ രീതിയിലാണ് ഇവർ ജീവിച്ചു പോരുന്നത്.
നമ്പർ 3 ജപ്പാനീസ് മാൻ മാരി ഹോളോഗ്രാം. തവളയെയും വാഴയെയും ഒക്കെ വിവാഹം കഴിച്ച വിചിത്ര സംഭവങ്ങളുണ്ട്. സമാനമായ രീതിയിലൊരു സംഭവമാണ് ഇവിടെ നാം പരിചയപ്പെടാൻ പോകുന്നത്. ടോക്കിയോ സ്വദേശിയായ അക്കിഹിക്കോ കൊണ്ടോ എന്ന വ്യക്തി വിവാഹം ചെയ്തിരിക്കുന്നത് ഹസ്റ്റേൻ മിക്കു എന്ന സാങ്കല്പിക കഥാപാത്രത്തെയാണ്. ഇതിന്റെ പ്രതീകമായി ഒരു പാവയും ഇദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. ചെറുപ്പം മുതൽക്കേ തന്നെ വീഡിയോ ഗെയിമിനെയും മറ്റും അതിയായ ഇഷ്ടമുണ്ടായിരുന്ന ഇദ്ദേഹം വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ഉയർന്നപ്പോൾ തന്നെ ഒരു ഹോളോഗ്രാം പാവയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ മീഡിയ വികസിപ്പിച്ചെടുത്ത വോയിസ് സിന്തസിസ് സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ടതാണിത്. ഈ പാവ കോണ്ടോയുടെ ശബ്ദവും മുഖവും തിരിച്ചറിയുകയും ലളിതമായ ശൈലികൾ ഉപയോഗിച്ച് പ്രതികരിക്കുകയും ചെയ്യും. നമ്പർ 2 ടോം ആൻഡ് സ്റ്റേസി. ഒറ്റ നോട്ടത്തിൽ മുത്തച്ഛനും പേരക്കുട്ടിയുമായി തോന്നുമെങ്കിലും വീഡിയോയിൽ കാണുന്നവർ ദമ്പതികളാണ്. ഫേസ്ബുക്കിലൂടെയാണ് ടോമും സ്റ്റേസിയും പരിചയത്തിലാകുന്നത്. ഫ്ലോറിഡയിൽ താമസിക്കുന്ന ടോമിന് 70 വയസ്സും സ്റ്റേസിക്ക് 38 വയസ്സുമാണ് ഉള്ളത്. 2018 മെയ്യിലാണ് ഇരുവരും വിവാഹിതരാകുന്നത്. പലപ്പോഴും ജനങ്ങൾക്കിടയിൽ മുത്തച്ഛൻ ചെറുമകൾ എന്നിങ്ങനെ ഇവർ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇതിനെ വളരെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് ഇവരുടെ പതിവ്. ഒരു ഉരക ഫാമിന്റെ ഉടമയാണ് ടോം. കുറച്ചു നാൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം കഴിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ കഴിഞ്ഞ 4 വർഷങ്ങളായി വളരെ സമാധാനപരമായ സന്തുഷ്ടകരമായ ജീവിതമാണ് ഇരുവരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1 ടാളസ്റ്റ് ബ്രൈഡ്. അമിത ഉയരമുള്ള ജോലിസൺ എന്ന വ്യക്തിയെ കുറച്ചു മുന്നേ നാം പരിചയപ്പെട്ടിരുന്നു. സമാനമായ രീതിയിൽ ഉയരമുള്ള എലിസൺ സിൽവറേയും അവരുടെ ഭർത്താവിനെ കുറിച്ചുമാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എലിസൺ ഏകദേശം 6'8" ഉയരം. അതിനു പിന്നിലെ കാരണം ജൈജാന്റിസമാണ്. ഉയരത്തിന്റെ പേരിൽ പലയിടങ്ങളിലും അപഹാസ്യായി മാറേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്. എന്നാൽ കഷ്ടപ്പാടിലൂടെ എലിസൺ മോഡൽ രംഗത്തേക്ക് കടന്നു വന്നു. പിന്നീട് ഇവരുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർന്നു വരികയുണ്ടായി. 2011 തന്നെക്കാൾ ഒരുപാട് പൊക്കം കുറവുള്ള ഫ്രാൻസിനാൾഡോസ സിൽവയെ ഇവർ വിവാഹം കഴിക്കുകയുണ്ടായി. ഇവരുടെ കാര്യത്തിലും ആദ്യമെല്ലാം ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു. സന്തോഷകരമായ ജീവിതത്തിലൂടെ ഇവർ എല്ലാവർക്കുമുള്ള മറുപടി നൽകുകയുണ്ടായി. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.